ഇവിടെ അല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്കറിയാവും. ഇനി ഓടാ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്തും. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? ആ നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്ന മോശമാ. ഇതോ പാശമല്ലേ. അയ്യോ ചുമലിന്റെ കയ്യെടു, അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. കാശെട്, മൂന്ന് പേരും കൂടി 365 രൂപ. പാച്ചേട്ട അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണ്. നീ നല്ല കുടുംബത്തിൽ പിറന്ന, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പിറന്നാണല്ലോ. അതാണല്ലോ തന്നെ ഓടിയിട്ട് അവരെ അങ്ങോട്ട് ഓടിപ്പോയത് അല്ലേ? നാളെ വീട്ടിന്ന് മണിയോട് വരും. സപ്പോസ് മണിയോട് വന്നില്ലെങ്കിലോ? പാച്ചേട്ടാ, ഈ ഗോപൻ പാച്ചന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ട്. ഞാൻ തരുമെന്ന് ഉറപ്പിച്ചു തരും പറയുമായിരുന്നു. 365 രൂപ തന്നല്ലോ. തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപ്പെട്ടിയും ഒരു 5 രൂപയും താ, എല്ലാം കൂടെ ചേർത്ത് തരാം. തൽക്കാലം ഇതെല്ലാം കിട്ടി എന്ന് വിചാരിച്ച് എന്റെ മോനെ ഒന്ന് സ്ഥലം വിട്ട്. ആൾക്കാർ കാണിച്ചേ, നീ വാങ്ങിച്ചല്ലേ, ആൾക്കാർ കാണിച്ച ഇവിടെ നോക്ക്. നാളെ പണം ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ വാര്യയിൽ ഊരി എന്റെ കടക്ക് ഞാൻ കൂര പണി. ഞാൻ വെറുതെ കാറ്റ് കൊള്ളാനായിട്ട് ഇതുവഴി നടക്കാൻ ഇറങ്ങിയപ്പോ ഈ ടിന്നെ തട്ടിയിട്ടു. ഈ ടിന്ന് നിന്നെ തട്ടിയിട്ടു? അല്ല, ടിന്നെ തട്ടിയിട്ടാണോ ഞാൻ ടിന്നെ തട്ടിയിട്ടാണെന്നോ പറഞ്ഞിട്ട് കാര്യമല്ലോ. വീണത് ഞാനല്ലേ. ഇതാ വരുന്നു, അവിടെ വെയിറ്റ് ചെയ്യ്. അച്ചുവേട്ടാ, അപ്പുറത്തെ കാറ്റ് കൊള്ളാൻ എന്തിനാ അവൻ ഇപ്പുറത്ത് വന്നത്? ഹലോ, ഇവന്മാരൊന്നും കിട്ടുന്നുല്ലോ. ഇനി കല്യാണ മണ്ഡപം നമ്മൾ തന്നെ അലങ്കരിക്കേണ്ടി വരുമോ? പുതുമാപ്പിളെ കൊണ്ട് അലങ്കരിപ്പിക്കുന്ന ശരിയല്ലല്ലോ. അതിന് മാപ്പിള ഏട്ടൻ തന്നെയാണെന്ന് ഉറപ്പിക്കാറായില്ലോ. എന്താ ഇത്ര സംശയം? നിരപരാധിയാണെന്ന് ഏട്ടൻ തെളിയിച്ചാലോ? തെളിയിക്കാനോ? ഈ പട്ടണമഠത്തിൽ നജീബ് ഇവിടെ ഉള്ളപ്പോഴോ കുറച്ച് പൊളിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതൊന്നും നടന്നു കിട്ടാൻ കാഞ്ചി കാമാക്ഷിക്ക് പട്ടസാരയും വിളക്ക് നേർന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിനക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, പറ്റാൻ പോണേ ഉള്ളൂ. അതെ, ഒന്നുമില്ല. നീ കേട്ടോന്നെ, ഈ ആതിരയുടെ ജാതകത്തിൽ എന്ത് ദോഷമുണ്ടെന്നാ പറഞ്ഞേ? വൈധവ്യ ദോഷം എന്ന് വെച്ചാൽ നിനക്കധികം ആയുസില്ലെന്ന്. എനിക്കതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ എനിക്കിപ്പോ വിശ്വാസം. എന്താ കാര്യം? നിന്റെ പുന്നാരളി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുക. അയാൾ ഇവിടുന്ന് പോയാൽ നാട്ടാമയും നാട്ടുകാരും ചേർന്ന് നിന്നെ ജീവനോടെ കത്തിക്കും. നിന്നെ മാത്രമല്ല, എന്നെയും കത്തിക്കും. എല്ലാം കത്തിച്ചാ. അത് ഈ കല്യാണത്തിന് കഥനെയും കരിമരുന്നും കത്തിക്കുന്ന കാര്യം പറഞ്ഞതാ? അയ്യോ ഏട്ടൻ, സത്യം പറയണം. ആ പെണ്ണിനെ കൊണ്ട് അന്ന് അങ്ങനെ പറയിച്ചത് നീയല്ലേ? ഞാനല്ല. പിന്നെന്തിനാ എന്റെ നീക്കങ്ങൾ അറിയാൻ നീ അവനെ ചാരനായിട്ട് അയച്ചത്? ഞാൻ പൂവറിക്കാനായിട്ട് കാറ്റ് വെള്ളം വന്നു പറഞ്ഞു. ഇപ്പൊ പൂവറിക്കാൻ വന്നു പറഞ്ഞു. നീ എന്ത് കള്ളക്കളി കളിച്ചാലും ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചെന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണം. ഒരു പെണ്ണിന്റെ കഴുത്തെ താലി കെട്ടുന്നത് തോൽവിയല്ല, ജയമാണ്. അതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടന്ന് ഇവൻ ആതിരെ കെട്ടി, അത് ഇവന്റെ ജയമല്ലേ? ഇവൻ ജയിച്ചതല്ല, എന്റെ പെങ്ങൾ എന്നെ തോപ്പിച്ചതാ. ആ പെണ്ണെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറാൻ വരുന്ന എന്തിന്? ബുദ്ധിപരമായിട്ട് ഞാൻ ഇടപെട്ടില്ലായിരുന്നു. ഒറ്റ ഒരുത്തം ഇവിടുന്ന് ജീവനോട് പോത്തില്ലായിരുന്നു. അതെ, ചുളുവിന് ഒരു കാശുകാരി പെണ്ണിനെ സ്വന്തമാക്കാനുള്ള ചാൻസ് വീണ് കിട്ടിയില്ലേ? ഞാനായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് താലിയും കെട്ടിട്ട് ഒരു മുതലയാർക്കം കൗണ്ടറായിട്ട് ഇവിടെ കഴിഞ്ഞേ. അങ്ങനെ ഒരു ആകാശക്കോട്ട ആരും പണിയണ്ട. വേണ്ട, കോട്ട അച്ചുവട്ടം പണിഞ്ഞോ? പണിയല്ല, ചിലരൊക്കെ പണിതത് പൊളിക്കാനാ പോകുന്നത്. പൊളിക്കടാ, സത്യം തെളിയിക്ക്. തെളിയിക്കും. ഒന്നും വേണ്ടാന്ന് വെച്ച് പോകാനൊരുങ്ങിയതാ ഞാൻ. ഇനി ഇതിന്റെ സത്യം തെളിയിച്ചിട്ടേ ഞാൻ പോകൂ. നീയാണ് അവളെ കൊണ്ട് ഈ കള്ളച്ചൂത് കളിപ്പിച്ചതെന്ന് അവള് പറഞ്ഞ ഒരു ഇവന്റ് നടത്താൻ നീ ബാക്കിയുണ്ടാവില്ല. നീയും ഉണ്ടാവില്ല. നേരെ ബംഗ്ലാവിലേക്കാ പോയത്. നമ്മൾ പറഞ്ഞ കാര്യമല്ലത് മീനാക്ഷി ഏട്ടനോട് പോയി പറഞ്ഞ എങ്കിലവന്റെ ആയുസ് ഒറ്റ കൊമ്മൻ എടുത്തത്. നീ പിന്നാമ്പറത്ത് റോഡ് ചെന്ന് മീനാക്ഷിയോട് കാര്യം പറ. ഞാൻ കൂടെ പോയി പറഞ്ഞു. മീനാക്ഷി എവിടെ? മടിയിലല്ല, മാടി എന്ന് പറഞ്ഞ മട്ടുപ്പ വിട്ടറസ്. നീ വാ, അച്ചുവട്ടം പോയി കഴിഞ്ഞു. എനിക്ക് മാടി കയറിയ തല ചുറ്റു. എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ വേണ്ടി കറുപ്പ് ജല കൊടുത്തോണ്ട് വന്നേക്കാണല്ലേ കള്ളി. ഇവളെ എന്നെ കൊണ്ട് കറുപ്പ് അഴിപ്പിച്ചെടുപ്പിക്കുന്നാ തോന്നുന്നത്. നീ എന്താ ഇവിടെ? അല്ല, കറുപ്പഴിക്കാൻ. കറുപ്പഴിക്കാനോ? അല്ല, അച്ചുവട്ടൻ മീനാക്ഷി മടിയില്, അല്ല മാടിയില്. അയ്യോ, എന്റെ ഷർട്ട്.
അല്ല, ഞാൻ ഈ ഷർട്ട് അഴിക്കാനായിട്ട്. അപ്പൊ ഷർട്ടും പാന്റും അഴിക്കാനുള്ള പുറപ്പാടായിരുന്നു. അയ്യേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തനെ കാവല നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നിയാ കാണിക്കാവൂ? എന്റെ പുലികളിയാടാ നീ തൊലിച്ചത്? നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ് ഇതൊക്കെ? എന്താ ഉണ്ടായത്? താലി കെട്ട് കഴിയുന്നതിന് മുമ്പ് വയറ്റിലുണ്ടായതിന്റെ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പൊ ദിഗംബരനായ. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നീ എന്താടാ കട്ടിൽ കിടന്ന് നൂലുണ്ടാക്കി കളറ നോക്കുകയായിരുന്നു? ഞാൻ അറിയാതെ അവള് മോഷ്ടിച്ചോണ്ട് വന്ന ഷർട്ട് ഞാൻ തിരിച്ചു വാങ്ങുന്നതിനിടയിൽ കാല് തട്ടി കട്ടില് വീണു, അത്രേ ഉള്ളൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എഴുന്നള്ളിച്ചത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ ഷർട്ട് അന്ന് പുഴുകി തന്നോടി. ഇനി ഞാൻ നോക്കിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്തായി? ആകെ പ്രശ്നമായി പടച്ചോനെ. ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെന്ന് വല്ലതും പറഞ്ഞു. അതല്ല, പിന്നെ അമ്മയുടെയും മാമന്റെയും മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞതൊക്കെ കള്ളക്കഥയാണെന്നും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞിട്ടിറങ്ങിപ്പോയി. എന്റെ ഈശ്വര, അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിനൊരെണ്ണം കിട്ടുകയും ചെയ്തു. നന്നായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞങ്ങളുടെ തള ചോദിക്കുന്നു. പിന്നല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത്? എന്ന് പറഞ്ഞാൽ ശരവണന്റെയും മാരിയപ്പന്റെയും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണമെന്ന് മീനാക്ഷി പറഞ്ഞിട്ടല്ലേ ഞങ്ങള്? മാത്രമല്ല, ഏട്ടനെ ഇഷ്ടമെന്ന് മീനാക്ഷി തന്നെയല്ലേ പറഞ്ഞത്? അതെ, ഇനി അവനെ വിടാതെ നോക്കേണ്ടത് മീനാക്ഷിയാ. അയ്യോ, ഞാൻ എങ്ങനെയാ? ഇതിനേക്കാളും വലിയ വിശ്വാമിത്ര മഹർഷി പണ്ട് തപസ് ചെയ്ത് മേനകയെ വീഴ്ത്തിയില്ലേ? മേനകയാണ് വിശ്വാമിത്രനെ വീഴ്ത്തിയത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. ആരാരെ വീഴ്ത്തി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. വീണോ അവർക്കൊരു കുട്ടിയുമായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മീനാക്ഷിയെ പോലെ ഒരു കാഞ്ചീപുരം പട്ടുസാരി കുട്ടിക്ക് അച്യുതം കുട്ടിയെ ഈസിയായിട്ട് വീഴ്ത്താൻ പറ്റും. ഏതൊറ്റക്കൊമ്പനെയും നിലക്കി നിർത്താൻ ദേ ഇത്രയും പോകുന്ന ഒരു തോട്ടി മതി. ആ തോട്ടി വലിക്കുന്ന ഒരു പെണ്ണുകൂടി ആയാൽ പിന്നെ പറയുകയും വേണ്ട. ഒന്നും വേണ്ടായിരിക്കും പിള്ളേരെ. നിക്കേ, ചെന്നു പറഞ്ഞേട്ടിയെ. അങ്ങ് വലുതായല്ലോ, അപ്പച്ചൂടെ സുന്ദരി കുട്ടി. ഇവിടെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ചെന്നുവിനെ മോട് ചേച്ചിയാ, ദേടഗോപി മാളൂട്ടി. ഇത്രയും നേരമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എഴുത്തെങ്ങാനും കിട്ടിയില്ലയോ എന്ന്. സ്വർണ്ണ കച്ചവടം അല്ല അങ്ങനെ പെട്ടെന്നൊക്കെ ഇട്ടറിഞ്ഞു പോരാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ കല്യാണ സീസണും രമേശ് ചേട്ടന് വരാൻ മടിയായിരുന്നു, ഞാൻ വിട്ടില്ല. ഉണ്ണിക്കാണെങ്കിൽ കുറച്ചു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ, ഓരോരുത്തരെ അവിടെ വന്ന് കാണാൻ അവന് സാവകാശം ഉണ്ടാവോ? പോരാത്തതിന് അമ്മയുടെ പിറന്നാളും. രാജി എവിടെ? അകത്തെങ്ങാനും കാണും പാമുന്നെ. അതെ, ശതാവരി കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചൊന്ന് കുടിച്ചാലോ? കാറിലിരുന്ന് ചുട്ട് മേലാകെ ഉടഞ്ഞു. വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ രമേശൻ നായർക്ക് ശരീര പ്രശ്നം? ശരീരധനം സർവധനാൽ പ്രധാനമാണല്ലോ. ശരീരധനം പ്രധാനമാ, പക്ഷെ ഇതും ശരീരത്തിന്റെ ഒരു ഭാഗമാ, അത് മറക്കണ്ട. രമേശനായ തമാശ കളിക്കല്ലേ രമേശൻ നായരെ, കച്ചായം കുടിച്ചോണ്ടിരിക്കുക. അപ്പച്ചേ അപ്പച്ചേ, അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുവരാനുള്ള വല്ല പരിപാടി ഉണ്ടോ അവനെ? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വിലാസിനെ വെച്ച് ഇവിടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കാനും. അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? അയ്യോ, ഞാനില്ലേ. ഉള്ള കാര്യം പറയാലോ, രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. അല്ല, സ്വറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്, കാലത്ത് എഴുന്നേക്കാനുള്ളതാ. വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിനു കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി. പോ ആരായണ ഗുരുവായൂരപ്പ. സാറിനൊരു ഫോൺ വന്നിട്ടുണ്ട്. വൈകിപ്പോയി, സോറി. പൂക്കൾ കിട്ടി, താങ്ക്സ്. ഏത് പൂക്കൾ? കളിയാക്കൊന്നും വേണ്ട, എനിക്കാളെ മനസ്സിലായി. വന്നു കാണാൻ സംശയിച്ചു ആദ്യം, പിന്നെ അടയാളം പറഞ്ഞിരുന്നല്ലോ, കറുപ്പും ചുവപ്പും. എന്നോടാണോ? ഞാനാണ് പ്രേം. നമ്മുടെ സ്നേഹത്തിന്റെ തുടക്കം രസകരമായി.
ഒരു സസ്പെൻസ് ചിത്രം പോലെ. നമ്മുടെ സ്നേഹമോ? താൻ ആരാ? എന്താ ഇയാൾ എന്തൊക്കെയോ ബിച്ചും പേയും പറയുന്നു. എന്താ വേണ്ടത്? മനുഷ്യനെ വിളിച്ചു വരുത്തി അവമാനിക്കാണോ? പൂക്കളും കൊടുത്തയച്ച് കറുപ്പും ചുവപ്പും വേഷത്തിലായിരിക്കും പറഞ്ഞ് ഇത് പട്ട് തന്നെ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ തുടക്കം രസകരമാണ് പോലും. ഓഹോ, അവിടെ വരെ ആയോ? ഇത് എന്റെ ഭാര്യയാണ്. ആദ്യം ഭാര്യമാരെ മര്യാദയ്ക്ക് നിർത്താൻ പഠിക്കണം. എന്താണോ പറഞ്ഞത്? അവന്മാരാരും പിടിക്കാൻ ഓടില്ല. അവന്മാര് ഞാൻ പിടിക്കുന്ന കരുതിട്ട് അവർ ഓടുകയാണ്. എന്താ പറ്റുകാശ് തരാനുണ്ടോ? ഇതിന്റെ പേര് പറ്റുന്നല്ല, പറ്റിപ്പുന്ന. ഒരു ദിവസം എന്റെ കൈ കിട്ടു അന്ന് നാലിനോ ഞാനും പറ്റിക്കും. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ?